സിമ്പിൾ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു വാർത്തയാണെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും എന്നല്ല, നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വാർത്ത ഈ പറയുന്നത് കൊണ്ട് ഗുണമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ വേൾഡ് കപ്പ് അടുത്ത മാസം ഖത്തറിൽ നടക്കുമ്പോൾ അവിടുത്തെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ളൈറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഖത്തർ എയർവേസാണ് ഖത്തറിലേത്. അപ്പോൾ ആ ഖത്തർ എയർവേസ് ഇപ്പോൾ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വേൾഡ് കപ്പിൻ്റെ അവിടെ വന്നിറങ്ങുന്ന ആളുകളുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് ജോബ് വേക്കൻസി ഇപ്പം ഖത്തർ എയർവേസിലുണ്ട്. അപ്പോൾ ഖത്തറിലേക്ക് ലോകകപ്പ് കാണാനായിട്ട് വരുന്ന ആളുകളുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് 10,000 ജീവനക്കാരെയാണ് ഇപ്പോൾ പുതിയതായിട്ട് നിയമിക്കുന്നത്. അതിൽ കുറച്ച് ആളുകളുടെ റിക്രൂട്ട്മെൻറ്റൊക്കെ ഇപ്പോൾ ഇന്ത്യയിലും ഫിലിപ്പീൻസിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ വേക്കൻസി വീണ്ടും ഉണ്ട്. അതൊക്കെ നമുക്കതിൻ്റെ സൈറ്റിൽ, ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് 45,000 ഖത്തർ എയർവേസ് ജീവനക്കാരെന്നുള്ളത് 55,000 മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഖത്തർ എയർവേസിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപക്ഷേ ഈ ജോലി എന്ന് പറയുന്നത് സ്ഥിരം ജോലി ആയിരിക്കില്ല. ചിലപ്പോൾ വേൾഡ് കപ്പ് കഴിയുന്ന ആ രണ്ട് മാസം, വേൾഡ് കപ്പ് തുടങ്ങി വേൾഡ് കപ്പ് കഴിയുന്ന ആ മാസം വരെ കാണത്തുള്ളൂ. നവംബർ ഡിസംബർ രണ്ട് മാസത്തേക്കായിരിക്കും ഈ ഒരു ജോബ്. ഇതിൽ സ്ഥിരം ആകാൻ പിന്നെ ചാൻസ്, യോഗ്യതയൊക്കെ ഉള്ള ആളുകൾക്ക് സ്ഥിരമാക്കിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 2020 കോവിഡ് ഒരുപാട് വ്യാപിച്ച് നിന്ന സമയത്ത് ഖത്തർ എയർവേസ് 33 നഗരങ്ങളിലേക്കായിട്ട് സർവീസ് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2021 ജീവനക്കാരുടെ എണ്ണം 37,000 കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത് ഖത്തർ എയർവേസ് നടത്തുന്നതെന്ന് വെച്ചാൽ 150 നഗരങ്ങളിലേക്കായിട്ട് അതിൻ്റെ സർവീസ് വർദ്ധിപ്പിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യോഗ്യതയുള്ള ആൾക്കാർക്ക് ഖത്തർ എയർവേസിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സെൽഫ് പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, നോക്കാം. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്, റീസെൻ്റായിട്ട് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്പെഷ്യലിസ്റ്റ് ജോബായിട്ട് 6 ജോബ് വേക്കൻസി അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ പൈലറ്റിൻ്റെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഒരു 9 വേക്കൻസി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസ് വേക്കൻസി ഉണ്ട്. ഇവിടെ കാണാൻ നമുക്ക് എൻജിനീയറിംഗ് വേക്കൻസി ഒരു 14 കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ അതിൻ്റെ ഓൺ സൈറ്റിൽ പോയി കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കസ്റ്റമർ സർവീസ് ജോബ് ഒരു 30 വേക്കൻസി അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ ഇതാണ് കാണിക്കുന്നത്. നമുക്കിതിലൊക്കെ ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ യോഗ്യത ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. പിന്നെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഒരു 97 ജോബ് വേക്കൻസിയാണ് ഇപ്പം പിന്നെ അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻജിനീയറിംഗ് മേഖലകളിൽ ഒരുപാട് ജോബ് വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാർഗോ അല്ലെങ്കിൽ എയർപോർട്ട് ഓപ്പറേഷൻ, അതിനൊരു 86 ജോബ് അവൈലബിളിറ്റി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും ഞാനൊരു വേറൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.